ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം സർവശക്തനായിട്ടുള്ള നമ്മുടെ വലിയവനായിട്ടുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ വലിയവനായിട്ടുള്ള ദൈവത്തിൻ്റേതായിട്ടുള്ള നമ്മളുള്ള സ്നേഹത്തെയും അവൻ്റെ വലിയ ദയയും ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ആ വലിയവനായിട്ടുള്ള ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. ആരാധനയോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനങ്ങൾ 40 അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 40:5. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെ ആകുന്നു. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. വലിയവനായിട്ടുള്ള ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ എത്രത്തോളം ദൈവത്തെ വർണ്ണിച്ചാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളെ ഇതൊക്കെ എത്രത്തോളം വർണ്ണിച്ചാലും നമുക്ക് മതിയാകയില്ല. കാരണം അത്രത്തോളം ഉണ്ട് ആ ദൈവത്തിനെക്കുറിച്ച് വർണ്ണിക്കുവാനായിട്ട്. ഇവിടെ സങ്കീർത്തനകാരൻ പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെ ആകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ദൈവത്തിന് സദൃശനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളവൻ ജീവനുള്ള ദൈവം മാത്രമാണ്. അവന് തുല്യനായിട്ട്, അവന് സദൃശനായിട്ട് ആരും തന്നെയില്ല. നിസ്തുല്യനായിട്ടുള്ള ഒരു ദൈവം, ആ ദൈവത്തെയാണ് നാം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിവരിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പമായിട്ട് ചിന്തിച്ചാൽ, നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം, ഇത്രയും പ്രവൃത്തിയിൽ ശ്രേഷ്ഠനായവൻ, അവൻ ആദിയിൽ തന്നെ അവസാനത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നവൻ, പ്രസ്താവിക്കുന്നവൻ, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് പ്രസ്താവിക്കുന്നവൻ, അപ്പോൾ അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ദൈവം, അവൻ്റെ പ്രവൃത്തിയും വളരെ വലുതാണ്. ആ ദൈവം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നു, നമ്മെ വിചാരിക്കുന്നു, നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു. എബ്രാർക്കെഴുത ലേഖനം 2:14 14-15 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. എബ്രാർക്കെഴുത ലേഖനം 2:14-15 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നോക്കുക, ദൈവത്തിന്, ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ദൈവത്തിന് നമ്മോടുള്ള വിചാരം, ആ വിചാരമാണല്ലോ ഇവിടെ പറയുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട്, എന്തുകൊണ്ടാണ് നമ്മളൊക്കെയും അവൻ്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലം അവർ ജഡരക്തങ്ങളുള്ളവരാകെ കൊണ്ട് ആത്മാവായിട്ടുള്ള ദൈവം ജഡരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മളൊക്കെയും വിടുവിക്കുവാൻ വേണ്ടി തൻ്റെ ശരീരം, തൻ്റെ ജീവനെ നമുക്കായിട്ട് നൽകുകയാണ് ചെയ്തത്. നമ്മൾ വിടുവിക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കഷ്ടതകൾ അനുഭവിച്ചത്. ഇന്ന് പകൽക്കാലം സർവശക്തനായിട്ടുള്ള ദൈവത്തെ നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ വലിയവനായിട്ടുള്ള ദൈവം, ഇത്രയും ഉന്നതനായിട്ടുള്ള ആ ദൈവം, അവൻ നമ്മളെക്കുറിച്ച് വിചാരപ്പെട്ടു, നമ്മളെ പാപാന്തകാരത്ത് നിന്ന് വിടുവിക്കുവാൻ, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ ആത്മാവായിട്ടുള്ള ദൈവം അവൻ ജഡരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നു. മാത്രമല്ല, നമുക്ക് വേണ്ടി നിന്ദകളും പരിഹാസങ്ങളും അടികളുമേറ്റും ആ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി തൻ്റെ ശരീരം നുറുങ്ങപ്പെട്ടു. ഇരുകരങ്ങളിലും ആണികളാൽ തറയ്ക്കപ്പെട്ടു, ഇരുകാലുകളും ആണികളാൽ തറയ്ക്കപ്പെട്ടു, വിലാപ്പുറത്ത് കുന്തത്താൽ കുത്തപ്പെട്ടു, അവിടെ നിന്നും രക്തവും വെള്ളവും ഒഴുകി. ആ കർത്താവായ യേശു ക്രിസ്തു അവിടെ യാഗമായിട്ട് മാറ്റപ്പെട്ടത് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ മക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി, നമ്മളൊക്കെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി, പാപത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മെക്കുറിച്ച് വിചാരപ്പെട്ട ആ വലിയതുവനായിട്ടുള്ള ദൈവത്തെ നമുക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.